ശ്രീ ടി പി സെൻകുമാർ, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം സ്വീകരിക്കേണ്ട തുടർ നടപടികൾ പോലീസ് മേധാവിമാരും അതത് ജില്ലാ കളക്ടർമാരും ചേർന്ന് കൂടിയാലോചിച്ച ശേഷമാകണം എന്നുള്ള ഉന്നതതല യോഗ തീരുമാനം അന്ന് തന്നെ വന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധേയം. അനാവശ്യ തിടുക്കം കാണിക്കേണ്ട, വേട്ടയാടപ്പെടുകയാണ് എന്ന് തോന്നണ്ട. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നിരോധിത സംഘടനയ്ക്ക് ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളും, വേട്ടയാടപ്പെടുകയാണ് എന്ന് തോന്നണ്ട, അല്ലെങ്കിൽ അനാവശ്യ തിടുക്കം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തോന്നണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് താങ്കൾ കാണുന്നത്? അതിന്റെ ഒരു അനുരണനമാണ് ഇപ്പോഴും നടക്കുന്ന ഈ ലാഘവത്വവും മൃദു സമീപനവും എന്നും താങ്കൾ അതിനെ കണക്കാക്കുന്നുണ്ടോ? ഇത് തികച്ചും വോട്ടിനെ ആശ്രയിച്ചാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ കഴിയുന്ന പല മണ്ഡലങ്ങളും കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അപ്രീതി പിടിച്ചു പറ്റുവാനായിട്ട് ആർക്കും താല്പര്യമില്ലാത്തൊരു സ്ഥിതി കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷമായാലും ഭരണകക്ഷിയായാലും എല്ലാം നിരോധിച്ച ശേഷവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനെ സംബന്ധിച്ച് യാതൊന്നും പറയാത്തതും, അല്ലെങ്കിൽ അത് ഫലപ്രദമായി നടപ്പാക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും കാര്യത്തിലുള്ള നടപടികൾ സ്വീകരിക്കാത്തതും, അത് തീർച്ചയായിട്ടും അതിൻ്റെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി മാത്രം നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ മറ്റൊരു കാര്യം അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വളരെ നാളത്തെ സമഫലമായിട്ടാണ്, വളരെ വർഷങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷമാണ് രാജ്യത്തിന് എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കുന്നു, രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുകയും വിദേശത്തുള്ള ഭീകരരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത് അതിനെല്ലാം തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഈ സംഘടനയെ നിരോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഫലപ്രദമായി നടപ്പാക്കണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഏജൻസികൾ ഒരേപോലെ സമഗ്രമായ രീതിയിൽ അതിൽ ഇടപെടൽ നടത്തിയാലേ സാധിക്കൂ. പക്ഷേ ഇപ്പോൾ ദയാബായി അവർ ചെയ്തിരുന്ന സമരത്തിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ വിഴിഞ്ഞം സമരത്തിൻ്റെ കൂട്ടത്തിൽ, ഇതുപോലെ ലഹരിവിരുദ്ധ സമരത്തിൻ്റെ കൂട്ടത്തിലൊക്കെ പങ്കുചേർന്ന് അത് മറ്റൊരു മുഖം മൂടി ധരിച്ച് ഇവർ സമൂഹത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ഇവരുടെ സ്വത്തുക്കളും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന കാര്യത്തിലുള്ള നടപടികൾ എന്തായി എന്ന് നമുക്ക് അറിയാൻ സാധ്യമല്ല. അത് ഒരുപക്ഷെ വളരെ രഹസ്യമായി നടക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്തായാലും അതേപ്പറ്റിയും യാതൊരു അറിവും നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.